ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോട്ടൽ ഫോർ യു. കഴിഞ്ഞ ദിവസം ഞാൻ മക്കയിലെ മിനയുടെയും ജംറയുടെയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായുള്ള ഭാഗം തന്നെയാണ്. ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് മിനയും അതുപോലെ ജംറയും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പരമപ്രധാനമായ ഒരു സ്ഥലമുണ്ട്, അതാണ് അറഫ. ആഗോള മുസ്ലിങ്ങളുടെ ഒരു സംഗമം തന്നെയാണ് അറഫ. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലെങ്കിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ അറബി എന്നോ അനറബി എന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. ബലിപെരുന്നാളിന്റെ തലേ ദിവസം അതായത് ദുൽഹജ്ജ് 9 അറഫ ദിനം നടക്കുന്നത്. അറഫയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ അതായത് ഹാജിമാരല്ലാത്തവരൊക്കെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികൾ സുന്നത്ത് നോമ്പ് പിടിച്ച് തങ്ങളുടെ ഒരു സഹകരണം കൂടി പങ്കുവെക്കുന്ന ഒരു ദിനം കൂടിയാണ് അറഫ ദിനം. എന്തായാലും നമ്മളിനി അടുത്തത് പോവാൻ പോകുന്നത് അറഫയിലേക്കാണ്. ഹജ്ജിന്റെ രണ്ടാം ദിനത്തിൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഹാജിമാർ ഇവിടെ ആരാധനയിൽ മുഴുകിയിരിക്കുന്നു. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് വിവിധ ഊടുവഴികളിൽ നിന്ന് എന്റെ അനുഗ്രഹവും കാരുണ്യവും പ്രതീക്ഷിച്ചു വന്ന എന്റെ അടിമകളാണിവർ. മണൽ തരികളുടെ എണ്ണത്തോളം ദോഷമുണ്ടെങ്കിൽ പോലും എന്റെ അടിമകൾക്ക് ഞാൻ പൊറുത്തു കൊടുക്കും. ഈ അറഫ ദിനത്തിൽ ലോകനാഥൻ ഏറ്റവും താഴ്ന്ന ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും ജനങ്ങളെ ചൂണ്ടി മലക്കുകളോട് അഭിമാനത്തോടു കൂടി ഇപ്രകാരം പറയുകയും ചെയ്യുമെന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك. എത്ര തന്നെ വലിയ ദോഷങ്ങളായാലും എത്ര ഭീകരമായ ദോഷങ്ങളായാലും ദൈവത്തിന്റെ കാരുണ്യത്താൽ അന്ന് പൊറുത്തപ്പെട്ടു കൊടുക്കുന്നു. ഇതേ അറഫയിലെ മനുഷ്യ സാഗരത്തെ നോക്കിയാണത്ര പിശാജി ഏറ്റവും കൂടുതൽ വിഷണ്ണനാവുക. നബി തിരുമേനി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അറഫ ദിനത്തേക്കാൾ പിശാജ് നീചനും നിസ്സാരനും നിന്ദ്യനുമാവുന്ന മറ്റൊരു ദിനമില്ല എന്നുള്ളത്. അറഫയിൽ സംഗമിക്കുന്നവർക്ക് പ്രപഞ്ചനാഥന്റെ അനുഗ്രഹ വർഷവും പാപമോക്ഷം നൽകിയുള്ള അവന്റെ കടാക്ഷമൊക്കെ കാണുമ്പോൾ സഹിക്ക വയ്യാത്തത് കൊണ്ടാണ് പിശാജ് ഇത്രയധികം നീചനായി മാറുന്നത് എന്നതാണ്. يا شريك لك لبيك يا أوحى لك يا نعمة لك والملك يا شريك لك لبيك.
ആഗോള സാഹോദര്യത്തിന്റെ പ്രയോഗവൽക്കരണം കൂടി നമ്മൾ അറഫ സംഗമത്തിൽ കാണുന്നു. നമ്മൾ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അറഫ സംഗമത്തിൽ കാണുന്നത് ആഗോള സാഹോദര്യത്തിന്റെ ഒരു പ്രായോഗിക വൽക്കരണം എന്ന രീതിയിലാണ്. വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന്, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വിവിധ ഭാഷകൾ, വർണ്ണ വൈവിധ്യങ്ങൾ, വ്യത്യസ്ത ജീവിത ശൈലികൾ, അങ്ങനെയുള്ള ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾ, അവർക്കിടയിൽ വിവേചനത്തിൻ്റെ ഒരു മിന്നലാട്ടം പോലും ഇല്ലാതെ എല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയവർ, എല്ലാവർക്കും ഒരേ ലക്ഷ്യം, ഒരേ ആശയം, ഒരേ ഉച്ചാരണം, ഒരേ വേഷം, അറഫയുടെ ആകർഷണീയതയും മനോഹാരിതയും അത് തന്നെയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അറഫ സംഗമം പരലോകത്തെ മഹ്ശറയെ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. മുഹമ്മദ് നബി വിടവാങ്ങൽ ഹജ്ജ് അഥവാ ഹജ്ജത്തുൽ വദാ നിർവഹിച്ച് ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം പ്രഖ്യാപിച്ചത് ഇവിടെ വെച്ചായിരുന്നു. അന്ന് ഹിജ്റ വർഷം 10 ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ച ഒരു അറഫ ദിനമായിരുന്നു. മിനായിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് അറഫ സ്ഥിതി ചെയ്യുന്നത്. മിനായിലെ തമ്പുകളിൽ നിന്ന് നന്നേ പുലർച്ചെ മുതൽ ഹജ്ജ് തീർത്ഥാടകർ 18 കിലോമീറ്റർ അകലെയുള്ള അറഫ സമതലത്തിലേക്ക് പോവുകയും എല്ലാം ഏറ്റുപറഞ്ഞ് പാപമോചനം തേടുന്ന പ്രാർത്ഥനയിൽ അവിടെ മുഴുകുകയും ചെയ്യും. സൂര്യാസ്തമയത്തിന് ശേഷം പിന്നീട് ഹാജിമാർ അവിടെ നിന്നും പോകുന്നത് മുസ്തലിഫയിലേക്കാണ്. ഞങ്ങളിപ്പോ അറഫയിൽ നിന്നും മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അടുത്തത് മുസ്തലിഫയിലെ കാഴ്ചകൾ കാണാം. ഹാജിമാര് അറഫയിൽ നിന്നും വന്ന് മുസ്തലിഫയിൽ എത്തി, മുസ്തലിഫയിൽ ലാപ്പാർക്കുക എന്നത് ഹജ്ജിന്റെ ഒരു ഭാഗമാണ്. ഈ കാണുന്നതാണ് നെമിറ മസ്ജിദ്. ഈ പള്ളിക്ക് അറഫ പള്ളി, ഇബ്രാഹിം പള്ളി എന്നിങ്ങനെ രണ്ട് പേരുകളും കൂടിയുണ്ട്. അറഫ ദിനത്തിൽ നബി പ്രഭാഷണം നടത്തുകയും നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ഇപ്പൊ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അറഫ ദിനത്തിൽ ഈ പള്ളിയിൽ വെച്ചിട്ടാണ് ഇമാമ് ഹാജിമാരെയും ലോക സമൂഹത്തെയും അഭിസംബോധനം ചെയ്യുന്നത്. 124,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ പള്ളിയിൽ ഏകദേശം 300,000 ആളുകൾക്ക് ഒരുമിച്ച് നമസ്കാരം നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട്. അറഫ ദിനത്തിന്റെ അന്ന് രാത്രി താമസിക്കുന്നതും പിറ്റേന്ന് ജംറകളിൽ എത്തി കല്ലെറിയാനുള്ള കല്ല് പെറുക്കുന്നതും മുസ്തലിഫയിൽ വെച്ചിട്ടാണ്. ആനക്കല സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള വാദി മുഅഫർ എന്ന സ്ഥലം മുസ്തലിഫ കഴിഞ്ഞ് മിനായിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ സ്ഥലം കാണാൻ കഴിഞ്ഞിട്ടില്ല. യമനിലെ അബ്രഹത്ത് രാജാവ് ആനപ്പടയാളികളുമായി വന്ന് വിശുദ്ധ കഅബ പൊളിക്കാൻ വന്ന സമയത്ത് അള്ളാഹു അബാബയിൽ പക്ഷികൾ വിട്ട് ചുടുകല്ലുകൊണ്ടെറിഞ്ഞു കൊന്ന് നശിപ്പിച്ച സംഭവമാണ് ആനപ്പട സംഭവം. ഹാജിമാർ 3 ജംറകളിലും എറിയാൻ ആവശ്യമായ കല്ലുകൾ പെറുക്കിയെടുത്ത് ദുൽഹജ്ജ് 10 അഥവാ ബലിപെരുന്നാളിന്റെ അന്ന് ജംറകളിലെ ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്കബയിലേക്ക് പോവുകയും അവിടെ 7 കല്ലുകൾ എറിയുകയും ചെയ്യുന്നു. പിന്നീട് അന്ന് മിനായിൽ ലാപ്പാർക്കുകയും പിറ്റേന്ന് അതായത് ദുൽഹജ്ജ് 11 അതിന്റെ പിറ്റേന്ന് ദുൽഹജ്ജ് 12 3 ജംറകളിലും 7 വീതം കല്ലുകൾ വീതം എറിയുകയും തുടർന്ന് മക്കയിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നതാണ് ഹജ്ജിന്റെ ഒരു രൂപം. മിനയുടെയും ജംറയുടെയും വിശദമായ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ആ വീഡിയോയുടെ തുടർച്ചയായാണ് ഈ വീഡിയോ വരുന്നത് എന്ന്. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിശ്വാസികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. ഒരുപാട് ആളുകൾ ഈ സംഭവങ്ങളൊന്നും അറിയാത്തവരും അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും കാണാത്തവരും ആയിട്ടുള്ളവരായിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഉപകാരമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. മക്കയിൽ ഇനിയും ഇനിയും ഒരുപാട് ചരിത്ര സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ അവിടേക്കൊന്നും ഇന്ന് പോകുന്നില്ല. പതുക്കെ പതുക്കെ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണിൻ്റെ ചിത്രം വരും. ആ സമയത്ത് അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഗിന്നസ് ബുക്കിൽ വരെ ഇടം നേടിയിട്ടുള്ള ലോക പ്രശസ്തമായ
ബാംബോ ഫ്ലവർ ഷോക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ വിഷ്വൽസൊക്കെ എടുത്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് ചാനൽ ഈസിയായി സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പ്രൊഫൈലിന് ചുറ്റുമുള്ള എല്ലാ വീഡിയോസും ഈ ചാനലിലെ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ഇടുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ടോട്ടൽ ഫോർ യു.